ഓളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഇടേ എന്നാ അമ്മേ, നീ ഇങ്ങി വന്നേടി. എന്നാ അമ്മേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്ത് വേണേലും കഴിക്കാൻ ഉണ്ടാക്കിക്കോ, പക്ഷേ ഉപ്പിടുപ്പ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അയ്യോ, അതിനിപ്പോ എന്നാ അമ്മ പറ്റി? നോക്കടി എന്നാ പറ്റിയെന്ന്, ഉപ്പ് കാരണം വായി വെക്കാൻ കൊള്ളത്തില്ല. ഞാൻ നോക്കിയാണല്ലോ ഇട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞാണോ കുഴപ്പം? എത്തരോടെ സാധനം എന്നറിയാവോ? നീ തന്നെ തിന്നു തീർത്തോണം. ചേച്ചി, ആരടി വിളിക്കുന്നേ? അത് ചേർന്ന കാറിന്റെ പുക പരിശോധിക്കാൻ കൊണ്ടാവോന്ന് ചോദിച്ചായിരുന്നു, അതിന് വന്നായിരിക്കും. നീ കൊണ്ട് താക്കോലുകൊണ്ട് കൊടുത്തിട്ട് വാ. സോറിയടാ ബുദ്ധിമുട്ടിപ്പിച്ചേന്, ഞാൻ പോയെടുത്തിട്ട് ശരിയാവുന്നില്ലായിരുന്നു. എന്നാക്കി? അതിപ്പോ ഞാൻ പോയാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. പഴയ വണ്ടികൾ ഇപ്പൊ കിട്ടാൻ ഭയങ്കര പാടാ. സത്യം പറഞ്ഞ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ചേട്ടൻ അടുത്താഴ്ച വരുമല്ലേ, അപ്പൊ എടുത്തേക്കാന്ന് വെച്ചതാ. ചേട്ടൻ വരുന്നുണ്ടോ? അടിപൊളി കുപ്പി മേടിച്ച് കാണുമായിരിക്കുമല്ലേ. ഒരു കുപ്പിയില്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു കൊണ്ടുവരരുതെന്ന്. കഴിഞ്ഞ തവണ രണ്ടുപേരുടെ മേളിൽ കയറി കുടിച്ചിട്ട് നീ കെണ്ടി വീണത് ഓർക്കുന്നില്ലേ? അയ്യോ, ഞാൻ വീണതൊന്നുമല്ല, ടച്ചിങ്ങിന് തേങ്ങാക്കൊത്ത് വേണമെന്ന് ചേട്ടൻ പറഞ്ഞപ്പം അതെടുക്കാൻ വേണ്ടി കെണ്ടിച്ചടിയതാ. അതിന് കെട്ടിലൂടെ തേങ്ങാക്കൊത്ത്? അത് തേങ്ങാക്കൊത്തൊന്നും അല്ലായിരുന്നു, അടിച്ച് കിളി പോയി നീക്കുമല്ലായിരുന്നു. അത് മറ്റേ ചന്ദ്രക്കലയായിരുന്നു, അമ്പിളിയമ്മാവൻ അതിന്റെ നേരല് കിണറ്റിലടിച്ചത്. ഓ ബെസ്റ്റ്. അല്ല, നീ കെണ്ടി വീണപ്പോ ചേട്ടൻ തന്നെ നിലത്ത് കയറുന്ന നീന്തിയത്? തേങ്ങാക്കൊത്ത് വെച്ച് മീൻകറി വെച്ചാ സൂപ്പർ ആന്ന് പറഞ്ഞേ, മീനെ പിടിക്കാൻ ആറ്റിച്ചടിയതാ. രണ്ടും കൊള്ള, ഞാൻ നീയത് പോയി എടുത്തിട്ട് വാ. ഇതെന്നാ വണ്ടി അവിടെ കൊണ്ട് ഇടിപ്പിച്ചോ, സൈഡ് ചളങ്ങിയിരിക്കുന്നേ. അയ്യോ, എവിടെ? ഏ നോക്ക്. അയ്യോ ദൈവമേ, അമ്മ നിന്നെ കൊല്ലും. ഇന്നലെ അനില് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് വണ്ടി ഒന്ന് തരുമോന്ന് വെച്ച് എടുത്തോണ്ട് പോയതാ. രാത്രി കൊണ്ടിട്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചുമില്ല. എന്താടി, എന്നാ പ്രശ്നം? അമ്മ അനില് ഇന്നലെ കാറ് കൊണ്ടുപോയില്ലേ, എവിടെ കൊണ്ട് ഇടിപ്പിച്ചിട്ടാ വന്നത്? ദൈവ സൈഡ് ചളങ്ങിയിരിക്കുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അവന് കാറ് കൊടുക്കരുതെന്ന്. അവനെ നമ്മളോട് പറയാഞ്ഞത് അവനെ വിളിച്ചൊന്ന് ചോദിച്ചടി. ഹലോ അനിലേ, എടാ ഇന്നലെ കാറ് ഉടലും കൊണ്ട് തട്ടിയായിരുന്നോ? ശരി. എന്നാടി അവൻ പറഞ്ഞേ? അമ്മ അവൻ പറയുവാ, അതിപ്പോ ചെറിയ കാര്യല്ലേ, ഇത്ര പറയാൻ എന്താന്ന്. അമ്മായിമ്മ കൽപ്പിലായി, ചേച്ചിയുടെ കാര്യം തീരുമാനായി. അയ്യോ, എന്റെ അമ്മ ഒന്നും പറയല്ലേ എന്നെ. അവന്റെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ കൊടുത്തതാ. ചേട്ടനോട് പറയല്ലേ പ്ലീസ്. ഞാൻ പറയടി, ഞാൻ അവനോട് എല്ലാം പറയും, പക്ഷെ കാറ് കൊടുത്തത് ഞാനെന്നേ പറയൂ. നീ എന്നാടി എന്നെ പറ്റി വിചാരിച്ചേ? മരുമോളെ അടിമയെ കാണുന്ന സീരിയലിലെ അമ്മായിയമ്മയാണെന്നാണ്. നീ നിന്റെ നല്ല മനസ്സുകൊണ്ട് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാറ് കൊടുത്തു. പക്ഷേ പഴയ കാലമല്ല മോളെ ഇത്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എന്റെ കാര്യം നടക്കണം. അങ്ങനെ ചിന്തിക്കുന്നവരാ ഈ ലോകത്തിന്റെ ശാപം. നീ എന്നാടാ നോക്കി നിൽക്കുന്നേ? അമ്മായിയമ്മയുടെ മരുമോടെ അടി കാണാനാണോ? ഇവളെനിക്ക് പിറക്കാതെ പോയ മോളാ, നിനക്കറിയാവോ?